നമ്മളിപ്പം ഡൊമിനിക് പ്രസന്റേഷൻ കോൺഗ്രസ് നേതാവ് ചേരുന്നു. ഡൊമിനിക് പ്രസന്റേഷൻ ആദ്യം തന്നെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്നെന്തായാലും താങ്കളടക്കം പ്രതിദാനം ചെയ്യുന്ന ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. മന്ദഗതിയിലാണ് തുടക്കം മുതലൊക്കെ തന്നെ വോട്ടിനോട് ഉള്ള സമീപനം എന്നാണ് ലഭിച്ച വിവരം. ഏറെക്കുറെ പരിശോധിച്ചാൽ എല്ലാ ജില്ലകളിലും, തെക്കൻ കേരളം ഒപ്പം തന്നെ മധ്യ കേരളത്തിലെ ചില ജില്ലകൾ, മലബാറിലേക്ക് അടക്കം പോയാൽ നാലോളം ജില്ലകൾ, ഇതൊക്കെ പൊതുവെ വിലയിരുത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത്? ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ കോൺസ്റ്റിറ്റൻസിയുമായി ബന്ധപ്പെട്ട് എറണാകുളം നഗരവും കൊച്ചിയിലുമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചർച്ചകളൊന്നും സാധാരണക്കാർക്ക് താല്പര്യമില്ല. ഞാൻ എൻ്റെ കൊച്ചി നിയോജനത്തിൽ 20 കോർപ്പറേഷൻ ഡിവിഷൻസുണ്ട്. അതിൽ 17 എണ്ണത്തിൽ ഞാൻ വീട് കയറിയ ആളാണ്. അവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ ഈ ചർച്ച ഞാൻ കാണാനായിട്ട് കണ്ടില്ല. അവർ കാണുന്ന മുഴുവൻ സിനിമയും സീരിയലൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ചർച്ചകളൊക്കെ എവിടെ എത്തുന്നു എന്നൊക്കെ എനിക്കൊരു ധാരണയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജനങ്ങളുടെ ഇഷ്യൂ ഒന്നുമല്ല. ജനങ്ങൾക്ക് ഇഷ്യൂ, ഞാൻ പോലത്തെ അവരെന്താ പറഞ്ഞത്, ചില ഒരു സ്ഥലം വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾക്ക്, ചിലയിടത്ത് കാണില് കോരുന്നില്ല, ചിലയിടത്ത് റോഡ് പൊളിഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരൻ്റെ ഇഷ്യൂ അല്ലാതെ നമ്മളിവിടെ കിടന്ന് ഈ വലിയ വാചകം അടിക്കുന്ന ഇഷ്യൂ ഒന്നും അവരിലേക്ക് എത്തിയിട്ടില്ല. അതായത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, പ്രാദേശിക വിഷയങ്ങളാണ് ഒരു പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ എല്ലാ മേഖലകളിലും പരിഗണിക്കപ്പെടുന്നത്, അത് വാസ്തവമാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിഷയങ്ങൾ, കേന്ദ്ര വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ ചെറിയ അംശമായിട്ടെങ്കിലും പ്രത്യേകിച്ച് പ്രബുദ്ധരായ കേരള ജനത, കാര്യങ്ങളെ വിവക്ഷിക്കാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ജനത, അതുകൊണ്ട് തന്നെ അത്തരം ഘടകങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടില്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഞാൻ പറഞ്ഞു, അതൊക്കെ റിലവൻസ് കുറവാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ദേശീയ രാഷ്ട്രീയവും അതുപോലെ സംസ്ഥാന രാഷ്ട്രീയവും ബാർ കോഴ അഴിമതിയും ബീഫും ഒക്കെ സെക്കൻഡറി എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാദേശിക ഇഷ്യൂസാണ്. അവിടെയാണ് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ കൊച്ചിയിലാണ് കഴിഞ്ഞ 2 റിബൽസ് ജയിച്ചത്. ആ രണ്ടോടത്തിലും ഇപ്പം എന്താ പറയുക, ഞങ്ങൾ ഇതിൽ റിബൽസിനും കുട്ടിയില്ലെന്ന് അവർ പറയുന്നത്, പക്ഷേ അവർ അനുഭവിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ വീടുകളിൽ പോയ ആളാണ്. ഞാൻ പറഞ്ഞു, ഞാൻ 11 ദിവസം ചർച്ചയ്ക്ക് പോയിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ഇന്നലെ വരെ 4 മണിക്കൂർ വീടുകളിൽ പോയി. അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാദേശിക പ്രശ്നമാണ്, സെക്കൻഡറിയാണ് മറ്റു കാര്യങ്ങളൊക്കെ. പിന്നെ ഉടനെ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തുമോ, അദ്ദേഹം വിലയിരുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു പ്രാദേശിക വിഷയങ്ങളാണ് ഈ ഇലക്ഷൻ വരാൻ പോകുന്നത്. അവിടെ എങ്ങനെ പെർഫോം ചെയ്തു കൗൺസിലർമാരും അവിടുത്തെ ഭരണകക്ഷിയും, അതായിരിക്കും ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനമെന്ന എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കൊച്ചി നഗരത്തിൽ യു ഡി എഫിന് മേൽക്കൈമ കിട്ടും. പക്ഷെ അത്രയേറെ കാര്യം ചെയ്ത ഗവൺമെൻറ്റാണ്, നഗരസഭയാണ്. അപ്പം ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പിന്നെ മറ്റു വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, എനിക്ക് മറുപടിയുണ്ട്. എന്തായാലും അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസം കൂടെ കഴിഞ്ഞുള്ള അതിനുള്ള വിശദമായ ചർച്ചയിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. പക്ഷേ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, പ്രാദേശിക വിഷയങ്ങളിലേക്ക് നമ്മൾ വന്നാൽ എറണാകുളം തന്നെ ഒരു പക്ഷേ പരിശോധിക്കുക. വിമത ശല്യം ഒരു പക്ഷേ രൂക്ഷമായ രീതിയിൽ ഒരു അപസ്വരങ്ങളിലേക്കൊക്കെ തന്നെ വന്ന ജില്ലകളുണ്ട്. മലപ്പുറം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു. റബലുകൾ ലീഗിൽ തന്നെ എന്തായാലും വലിയ എക്കാലവും ഇല്ലാത്ത തരത്തിലടക്കം വലിയ ഒരു രീതിയിലേക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു യു ഡി എഫിൽ, കോൺഗ്രസിൻ്റെ വെല്ലുവിളിയായി. ഈ ഘടകങ്ങൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ഞാൻ പരാമർശിച്ച അതിൻ്റെ അഗാധതയിലേക്ക് ഞാൻ പോകുന്നില്ല. ഡെപ്യൂട്ടി മേയർ അടക്കം മുന്നോട്ട് വെച്ച ഘടകങ്ങൾ ചില ഇതൊക്കെ തന്നെ, അതും തെരഞ്ഞെടുപ്പിൻ്റെ ദിനം ഇന്നാണ്, തലേ ദിവസം ഉയർന്ന പ്രാദേശിക വിഷയങ്ങൾ, താങ്കൾ പ്രാദേശിക ഘടകത്തിലേക്കാണ് ഞാൻ എന്തായാലും പോകുന്നത്, ഇതൊക്കെ എത്രത്തോളം വെല്ലുവിളി ഉയർത്തുന്ന ഘടകങ്ങളാണ്? പാലക്കാട് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ പത്തനംതിട്ട, ഇത് ഈ മേഖലകളിലൊക്കെ തന്നെ എത്രത്തോളം വെല്ലുവിളി ഈ ഘടകങ്ങളൊക്കെ, പ്രാദേശിക ഘടകങ്ങൾ, ഈ റിബൽ ശല്യം കോൺഗ്രസിനെ വെല്ലുവിളി ഉയർത്തുന്നു, യു ഡി എഫിനെ എത്രത്തോളം ബാധിക്കുന്ന ഒരു ഘടകമാണ്? ബാധിക്കുമോ അതോ ഈ പറയുന്ന രീതിയിൽ പ്രകടമായ രീതിയിൽ ഒന്നും ഇല്ല എന്നാണോ നമ്മൾ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം എറണാ കൊച്ചി നഗരസഭയിൽ 2 റിബല് ജയിച്ചത് എൻ്റെ കോൺസ്റ്റിറ്റൻസിയാണ്. 2 റിബല് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ റെസിഡൻസ് അസോസിയേഷൻ പോലും തീരുമാനമെടുത്തു, ഞങ്ങൾ ഇത്തവണ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ, അത് എൽ ഡി എഫ് ആവാം, യു ഡി എഫ് ആവാം, ബി ജെ പി ആവാം. അപ്പോൾ റിബലുകൾക്ക് ഇത്ര പ്രസക്തി കുറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു, കാരണം ജയിച്ച സ്ഥലത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അസോസിയേഷൻ തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾ ഇത്തവണ റിബലിനൊന്നും വോട്ട് ചെയ്യത്തില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ടാ അപ്പോൾ റിബൽ ശല്യം കാര്യമായി ബാധിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഭദ്രയുടെ പ്രശ്നം, രാഷ്ട്രീയ അറിയാത്ത ഒരു വീട്ടമ്മയാണ് ഞങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയത് ഡെപ്യൂട്ടി മേയറായി. അവരങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞത് എനിക്കറിയില്ല. ഞങ്ങളെ ഞാൻ പറഞ്ഞു, അവർക്ക് കൊടുത്ത പരിഗണന, അവിടെ ആ ഡിവിഷനിലെ അച്ഛൻ മാഷ് ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രിയെ നിലയ്ക്ക് വിദ്യാഭ്യാസമുള്ള വനം നിലയ്ക്കാണ് കൊണ്ടുവന്നു ഡെപ്യൂട്ടി മേയറാക്കി. അവരെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കാം? പക്ഷേ അതൊന്നും കാര്യമായി ഞങ്ങളെ ബാധിക്കില്ല. ഒരു സംശയം വേണ്ട കാര്യത്തിൽ, അതൊരു വലിയൊരു റിലവൻസുള്ള കാര്യം ഞങ്ങൾ കണക്കാക്കുന്നുമില്ല. ശ്രീ ഭാസ്വരേന്ദ്ര ബാബു, ഇവിടെ ഡൊമിനിക് പ്രസന്റേഷൻ മുന്നോട്ട് വെച്ച കാര്യം, എന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഘടകങ്ങളാവുക പ്രാദേശിക വിഷയങ്ങളാണ്, അത് മാത്രമാണോ ഒരു കൂടുതൽ കൂടുതലായി അത് തന്നെയാണ് ഒരു പക്ഷെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അതിനൊപ്പം ഈ പറയുന്ന കേരളത്തിൻ്റെ ഗതി, ഒരുപക്ഷെ രാഷ്ട്രീയ ഗതിയെ ഏറെ സ്വാധീനിച്ച ബാർക്കോഴിയുമായി ബന്ധപ്പെട്ട ചില ഡെവലപ്മെൻറ്റ്സ്, കോടതിയുടെ പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ചിന്തിച്ച് അതുകൂടി ഏതെങ്കിലും തരത്തിൽ ചെറിയ ശതമാനമായിട്ടാണെങ്കിലും ഒരു അംശമായി മാറില്ലേ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം അടിയന്തിരമായും ഉയർത്തുന്നത് പ്രാദേശിക പ്രശ്നമാണെന്ന് പറയാനേ ആവില്ല. ഉദാഹരണത്തിന്, നാം വളരെയധികം പരാജയപ്പെട്ട ഒരു രംഗമാണ്, അത് ഭരണപ്രതിപക്ഷ ഭേദമന്യേ പരാജയപ്പെട്ട ഒരു രംഗമാണ് മാലിന്യ സംസ്കരണം. മാലിന്യ സംസ്കരണം എന്ന കാര്യം മനോഹരമായി നടപ്പാക്കിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം എല്ലായിടത്തും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രധാന പ്രമേയമായി വരേണ്ടതായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അതൊരു പ്രധാന പ്രമേയമായി മാറാത്തതിന് കാരണം എന്ത് എന്ന് ഡൊമിനിക് പ്രസന്റേഷനും പറയണം. കാരണം ആ പശ്ചാത്തലം, തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആയി വന്നത് ദേശീയ രാഷ്ട്രീയ പ്രശ്നം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ BJP ദേശീയ രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇവിടെ നടത്തിയ ഒരു മുന്നണി രൂപീകരണമുണ്ട്. ആ മുന്നണി രൂപീകരണവും ദ പൊളിറ്റിക്സ് ഓഫ് ഇൻടോളറൻസ്, അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണവും വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്തുകൂടാ എന്ന് ഒരു വിഭാഗം ഗൗരവതരമായി ചിന്തിക്കുന്ന, പ്രത്യേകിച്ച് മൈനോറിറ്റി എന്ന വിഭാഗം ഗൗരവതരമായി ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല, വലിയ ആശങ്കപ്പെടുന്ന ഒരു കാര്യമായി മാറിയിരുന്നു. നേരിട്ട് ആക്രമണം ഞങ്ങൾ വിധേയമാകുന്ന അവസ്ഥയാണോ വരാൻ പോകുന്നത് എന്ന നിലയ്ക്ക് ഒന്നിനു പിറകെ ഒന്നായുള്ള ഇൻടോളറൻസിന്റെ രാഷ്ട്രീയ പ്രയോഗങ്ങൾ, അത് ഗൗരവതരമായ ഒരു പ്രമേയമായി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ വന്നു. തീർച്ചയായും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അവിടെ KPCC അധ്യക്ഷനടക്കം പറഞ്ഞ കാര്യമാണ്, ജനകീയ കോടതിക്ക് ഞങ്ങൾ വിടുന്നു, ആ ജനകീയ കോടതി തീരുമാനിക്കട്ടെ. അവിടെ എന്തായാലും ആ പരാമർശം തന്നെ വ്യക്തമായി പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകില്ല. അവിടെ ഒരു അംശം വലിയ സ്വാധീനത്തിലേക്ക് പോകും, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് KPCC അധ്യക്ഷൻ പോലും. അതുകൊണ്ട് നമ്മൾക്ക് എന്തായാലും യുക്തിഭദ്രമായി അതിനെ കാണേണ്ടതല്ലേ? ഞാൻ കാണേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം, ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഇത്തവണ ഞാൻ വലിയ മീറ്റിംഗ് പ്രസംഗിക്കാൻ പോയിട്ടില്ല. ഞാൻ ഇത്തവണ 8 മണിക്കൂർ വരെ വീട് വരെ ദിവസമുണ്ട്. കാലത്ത് 7:30 ഇറങ്ങും, 7:30 to 11:30 വരെ. ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒരു ഡിവിഷനിൽ ഇറങ്ങും സ്ഥാനാർത്ഥിയായി. അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റതൊക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരു നമ്മുടെ മീഡിയാസിലും ഒക്കെ വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ അത് എത്രത്തോളം ആ ഇഷ്യൂസ് സാധാരണക്കാരനെ ഈ ഇലക്ഷനിൽ ബാധിച്ചു എന്നതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളിൽ നിന്നും വിഭിന്ന അഭിപ്രായമുണ്ട്, ഉണ്ടാവില്ലെന്ന്. ഈ BJPയുടെ ഇതിനെക്കുറിച്ചൊക്കെ ശക്ത അഭിപ്രായമുള്ളവരാണ് കേരളത്തിലെ മൈനോറിറ്റീസ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഉള്ളപ്പോഴും ഈ ഇലക്ഷനിൽ പ്രാദേശികമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്, ഈ ഓരോ ഡിവിഷനിലുള്ള അല്ലെങ്കിൽ ഓരോ വാർഡിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഇലക്ഷനെ സ്വാധീനിക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അത് ഞാൻ പറഞ്ഞുള്ളൂ. മറ്റ് ഇഷ്യൂസ് നോൺ ഇഷ്യൂസോ എന്നെല്ലാം പറഞ്ഞത് അതും വളരെ പ്രധാനപ്പെട്ട തന്നെ. പക്ഷേ ഇവിടെ ശ്രീ ഭാസ്വരേന്ദ്രബാബു പറഞ്ഞമാരെ ആ ഇഷ്യൂ, ആ നാഷണൽ ഇഷ്യൂസ് മാത്രമാണ് ജനങ്ങൾ കണ്ടെത്തി പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന വിശ്വാസം എനിക്കില്ല. അത് പ്രാദേശിക പ്രശ്നം തന്നെയാണ് പ്രധാനം. യെസ്, യെസ്, വ്യക്തമാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഒപ്പം തന്നെ ഭാസ്വരേന്ദ്രബാബു ഇപ്പോൾ മറ്റു സുപ്രധാനമായ ഘടകത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ചർച്ചയിൽ നമ്മുടെ മുൻമുഖി എന്ന കുഞ്ഞിക്കണ്ണൻ.